അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. അൽ കിതാബ് ഇന്നത്തെ നസീഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സലാം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ആണ്. ഞാൻ അബ്ദുല്ലാഹിബിൻ സലാം ഖാല അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ലമ്മ ഖദിമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത്ത, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ, ഇൻജഫല നാസു ഖിബലഹു, ജനങ്ങൾ നബിയുടെ നേരെ തടിച്ചുകൂടി, ഇൻജഫല സന്തോഷത്തോടുകൂടി കൗതുകത്തോടുകൂടി കാണാനായി തടിച്ചുകൂടി. വഖീല പറയപ്പെട്ടു, ഖദ് ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായിരിക്കുന്നു എന്ന് സലാസ മൂന്ന് തവണ പറയപ്പെട്ടു. ഫജിഅ്തു ഫിന്നാസി, അങ്ങനെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാനും വന്നു. ആര്? അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ. ഫലമ്മ ലി അംറ, കാണുന്നതിന് വേണ്ടി, അതായത് നബിയെ കാണാൻ വേണ്ടി ഞാനും ജനങ്ങളുടെ കൂട്ടത്തിൽ വന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ. ഫലമ്മ തബയ്യൻതു വജ്ഹഹു, ഞാൻ അദ്ദേഹത്തിൻ്റെ തിരുനബി അവർകളുടെ മുഖം വ്യക്തമായി കണ്ടപ്പോൾ, അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ, അറഫ്തു, ഞാൻ മനസ്സിലാക്കി, അന്ന വജ്ഹഹു, നിശ്ചയം നബി അവർകളുടെ വജ്ഹ് മുഖം, ലൈസ ബിവജ്ഹി കദ്ദാബിൻ, ഒരു കള്ളൻ്റെ മുഖമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഫകാന അവ്വലു ഷൈഇൻ സമിഅതുഹു തകല്ലമ ബിഹി, ഫകാന അവ്വലു ഷൈഇൻ, ആദ്യത്തെ കാര്യം, സമിഅതുഹു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടത്, തകല്ലമ ബിഹി, അദ്ദേഹം സംസാരിച്ചതായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഞാൻ ആദ്യം നബിയിൽ നിന്ന് കേട്ട വചനം എന്താണ്? അങ്കാല, നബി ഇങ്ങനെ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗമാണ് ഇനി പറയുന്നത്. ഹദീസ്, യാ അയ്യുഹന്നാസ് അഫ്ദു സലാം വതഇമു ത്തആം വസ്ലു അർഹാം വസല്ലു ബില്ലൈലി വന്നാസ് നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഇതാണ് നബി വചനം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ദു സലാം, അഫ്ദു സലാം, ഇഫ്ഷാഉ സലാം എന്ന് പറഞ്ഞാൽ സലാം വർദ്ധിപ്പിക്കുക എന്നതാണ്. സലാം പ്രചരിപ്പിക്കുക, സലാം ഇക്സാർ ചെയ്യുക, സലാം വർദ്ധിപ്പിക്കുക നിങ്ങൾക്കിടയിൽ. പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും എല്ലാവർക്കും സലാം പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാം. നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക. സലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്സലാമു അലൈക്കും, അല്ലെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നിങ്ങനെ സലാം പറയുക. അള്ളാഹുവിൻ്റെ സലാം, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശാന്തി, സമാധാനം, രക്ഷ നിങ്ങൾക്ക് മേൽ ഉണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ ആശയം. ഇത് നമ്മളൊരു പ്രാർത്ഥനയായിട്ട്, ഈ ആശംസയാണ് ഇസ്ലാമിൻ്റെ അഭിവാദന രീതി. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ മാത്രമല്ല, അസ്സലാമു അലൈക്കും എന്ന സലാം ആദം അലൈഹിസ്സലാം മുതൽ തന്നെ നടപ്പുള്ള കാര്യമാണ്. ആദ്യമായി മനുഷ്യരുടെ കൂട്ടത്തിൽ സലാം ഉപയോഗിച്ചത് ആദം അലൈഹിസ്സലാമാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ശേഷം അള്ളാഹു മലക്കുകളോട് സലാം ചൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് ആദം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിക്കുക മാത്രമല്ല, അവരുടെ പ്രതികരണം എന്താണ് എന്ന് ശ്രദ്ധിക്കാനും പറഞ്ഞു. കൂടാതെ ഇതായിരിക്കും നിങ്ങൾക്കിടയിലുള്ള അഭിവാദ്യന രീതി, മനുഷ്യർക്കിടയിലുള്ള അഭിവാദന രീതി സലാം പറയലാണ് എന്ന് ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, മനുഷ്യകുലത്തിൻ്റെ അഭിവാദന രീതി യഥാർത്ഥത്തിൽ സലാം പറയുക എന്നതാണ്. പരസ്പരം സലാം പറയുക, പ്രാർത്ഥിക്കുക, ആശംസയായിട്ട്, അഭിവാദനമായിട്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശാന്തിയും സമാധാനവും രക്ഷയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന ആശയത്തിൽ സലാം പറയലാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ അഭിവാദന രീതി. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിൽ മാത്രം ഉള്ളതല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അഫ്ഷു സലാം, നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കുക. വാ തഅ്മു തഅ്മ, വാ തഅ്മു, നിങ്ങൾ ഭക്ഷിപ്പിക്കുക, തഅ്മ, ഭക്ഷണത്തെ, ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ആർക്ക്? അഗതികൾക്കും യതീമുകൾക്കും, അതായത് അനാഥകൾക്ക്, ആവശ്യക്കാർക്ക് ഒക്കെ എന്തു ചെയ്യുക? ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ഇത് വളരെയധികം പുണ്യകരമായൊരു പ്രവൃത്തിയാണ് ഇസ്ലാം. വസ്ലുൽ അർഹാം, വസ്ലു, നിങ്ങൾ ചേർക്കുക, സുലത്തുർ റഹം, കുടുംബ ബന്ധം ചേർക്കുക, അൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങൾ
ചേർക്കുക എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം ചേർക്കുക എന്നതിൻ്റെ ഓപ്പോസിറ്റ്, സിലത്തുർ റഹ്മിൻ്റെ ഓപ്പോസിറ്റ് എതിരാണെന്ത്? ഖത്ഉർ റഹ്മ്, കുടുംബബന്ധം മുറിക്കുക എന്ന്. കുടുംബബന്ധം മുറിക്കുക എന്നത് വളരെയധികം പാപകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. കുടുംബബന്ധം മുറിച്ചവൻ്റെ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടാൻ സാധ്യത കുറവാണ്. അപ്പോൾ സിലത്തുർ റഹ്മ്, കുടുംബബന്ധം ചേർക്കുക എന്നത് വളരെയധികം പുണ്യകരമായൊരു പ്രവൃത്തിയാണ്. ഇപ്പോൾ നബി പറയുന്നത് വസ്ലിൽ അർഹാം, വസ്ലിൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം കുടുംബബന്ധങ്ങളെ ചേർക്കുകയും ചെയ്യുക. വസ്വല്ലു ബില്ലൈലി വന്നാസുനിയാം, വസ്വല്ലു നിങ്ങൾ നിസ്കരിക്കുക ബില്ലൈലി രാത്രിയിൽ, വന്നാസുനിയാം ജനങ്ങൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ. നാമാതറ ഉറങ്ങി, നൗമു ഉറക്കം, നായിമു ഉറങ്ങുന്നവർ, നിയാം ഉറങ്ങുന്നവർ, വന്നാസുനിയാം ജനങ്ങൾ ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, തദ്ഖുലു നിങ്ങൾ പ്രവേശിക്കും അൽ ജന്ന, അൽ ജന്നത്ത് ജന്നത്തിൽ സ്വർഗത്തിൽ, ബിസലാം ശാന്തിയോടെ സമാധാനത്തോടുകൂടി സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവും. അപ്പോൾ എന്താണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? യാ അയ്യുഹന്നാസ് അഫ്ഷു സലാം വതഇമു ത്തഅം വസ്ലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. جزاكم الله خيرا. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته. സാധാരണക്കാർക്ക് കിതാബുകൾ ഓതി പഠിക്കാൻ അൽ കിതാബ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവസരം. ഇപ്പോൾ നടക്കുന്ന സബക്ക് ആഴ്ചയിൽ ഒരു ദിവസം അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഉല്ലാ അവറുകളുടെ അസ്സുഹുദു വറഖായിക്, കൂടാതെ അൽ കിതാബ് ഓൺലൈൻ മദ്രസ ക്ലാസുകളുടെയും അൽ കിതാബ് ലേഡീസ് ഗ്രൂപ്പിൽ ആഴ്ചയിൽ രണ്ടു തവണ നടക്കുന്ന റിയാദു സ്വാലിഹിൻ ക്ലാസുകളുടെയും യൂട്യൂബ് വീഡിയോകളും ഗ്രൂപ്പിൽ ക്രമമായി ഷെയർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് അൽ കിതാബ് ചോദ്യോത്തര ഗ്രൂപ്പിലും അവസരമുണ്ടാവും. ഇൻഷാ അള്ളാഹ് ജോയിൻ ചെയ്യാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക. 8848787706. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അൽ കിതാബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ബട്ടൺ അമർത്തിയാൽ അപ്ഡേറ്റ്സ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.